നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ ടിവിയിലെ സിഇഒ ആയിട്ടുള്ള നികേഷ് കുമാറിന്റെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച വെളുപ്പിനെയായിരുന്നു സംഭവം നടന്നത്. നികേഷ് കുമാറിന്റെ ഭാര്യയും മകളും കൊച്ചി കാക്കനാട് അമ്മയുടെ ഫ്ളാറ്റിൽ നിന്നും പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ നിന്ന് രാവിലെ പള്ളിയിൽ പോയതാണ് നികേഷും ഭാര്യയും കുട്ടിയും. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നടന്നായിരുന്നു യാത്ര. കാക്കനാട്ടെ ദൂരദർശന കേന്ദ്രത്തിന് അടുത്തെത്തിയപ്പോഴാണ് ചീറിപ്പാഞ്ഞൊരു വാൻ എത്തിയത്. വാൻ കാലിലുരസി അതിവേഗം കൊണ്ട് കടന്നുപോയി. പിന്നീട് പുറകോട്ടും ആഞ്ഞു വന്നു. ഒഴിഞ്ഞു മാറിയത് കൊണ്ട് റാണിയും കുട്ടിയും രക്ഷപ്പെട്ടു. അതിവേഗം എല്ലാം നടന്നതിനാൽ വാഹനത്തിൻ്റെ നമ്പർ പോലും ഒന്ന് കുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സൂചന. ഇടിക്കാനെന്ന് തോന്നിപ്പിക്കും വിധം വന്ന വാൻ മുമ്പോട്ട് പോയ ശേഷം പിന്നെയും പുറകോട്ട് വന്നത് വളരെ ആശങ്ക കൂട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നികേഷ് പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നതിലെ സാങ്കേതികത്വമാണ് ഇപ്പോൾ നികേഷ് പലരോടും ഉയർത്തുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് നികേഷ് കുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ നികേഷ് കുമാർ. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക വഴിത്തിരിവായ ബാലചന്ദ്രൻ്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ടിവി തന്നെയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകുന്നതാണ് ഈ ചാനൽ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്നാണ് ദിലീപ് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നിലധികം തവണ പരാതിപ്പെട്ടിരുന്നത്. എതിർക്കുന്നവരെ തൻ്റെ വരുതിയിലാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നികേഷ് കുമാറിന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണവും ദിലീപിനെ സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുകയാണ്. നേരത്തെ തന്നെ നടൻ ദിലീപിന്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന പേരിൽ ഒരു വധഗൂഢാലോചന കേസ് നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നികേഷിന് കുടുംബത്തിന് നേരെയുള്ള ഈ ആക്രമണവും വരുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിലേക്ക് തന്നെയാണ് ഈ വിരലുകളും ചൂടപ്പെടുന്നത്. സത്യം വെളിപ്പെടുത്തി എന്നുള്ളതുകൊണ്ട്, നേര് പറയുന്നു എന്നുള്ളതുകൊണ്ടും, കൊന്നുകളയാനാണ് ഇല്ലാതാക്കാനാണ് ഇത്തരക്കാരുടെ തീരുമാനമെങ്കിൽ ഇനിയും നേരിന്റെ ശബ്ദങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അത് ഭാരതത്തിൻ്റെ ഭരണഘടന തരുന്ന സ്വതന്ത്രമാണ്, റൈറ്റ് ടു എക്സ്പ്രസ്. അഭിപ്രായ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, അതായത് ഒരു മാധ്യമ സ്ഥാപനത്തിന് ഏത് വ്യക്തിയെയും ഏത് ഭരണകൂടത്തെയും ഏത് സ്ഥാപനത്തെയും വിമർശിക്കാം. അത് മാധ്യമ സ്ഥാപനങ്ങളുടെ മൗലിക അവകാശമാണ്. ഈ വധശ്രമത്തിന് പിന്നിൽ ദിലീപാണോ അല്ലയോ എന്നതല്ല, നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്കെതിരെ അവരുടെ കുടുംബങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ തടയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവകാശ ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അക്രമികൾ അഴിക്കുള്ളിലാകും വരെ സത്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും. അതുതന്നെയാണ് കൃത്യമായൊരു മാധ്യമപ്രവർത്തനം നടത്തുന്നതും. എന്തായാലും നികേഷ് കുമാറിനെതിരെ നടത്തിയ ഈ ഒരു ആക്രമണം ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതല്ല എന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്ത സാഹചര്യം തന്നെയാണ്. കാരണം മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതും ദിലീപിന്റെ തലയിൽ തന്നെ വന്നു വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.